പല സുഹൃത്തുക്കളും എന്നോട് ഒരു ചോദ്യമാണ് നമ്മളുടെ ഫോട്ടോകൾ എങ്ങനെ നമുക്ക് ഗൂഗിൾ സെർച്ചിൽ വരുത്താം എന്നുള്ളത് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെയാണ് എങ്ങനെ നമ്മുടെ ഫോട്ടോകൾ വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ നമ്മുടെ ഇമേജുകളെ ഗൂഗിളിൽ സെർച്ചിൽ വരുത്താം എന്നുള്ളതാണ് മൈ നെം ഈ സിബാദ് റഹ്മാൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ ഇമേജുകളെ എങ്ങനെ ഗൂഗിൾ സെർച്ചിൽ വരുത്താം എന്നുള്ളതാണ് ആദ്യമായി നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇമേജുകൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത് നോർമൽ കേസിൽ ആ ഇമേജിൽ കാണുന്ന പേരോട് കൂടിയാണ് ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന ക്യാമറയിൽ എങ്ങനെയാണോ ഇമേജ് ലഭിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇമേജുകൾ സെർച്ചിൽ ലഭിക്കണമെന്നില്ല ഉദാഹരണത്തിന് എൻ്റെ സ്ഥാപനത്തിനെ കുറിച്ച് ഒരു ഫോട്ടോ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ അറ്റാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരും ആ ഇമേജിൻ്റെ സ്വഭാവവും ആ ഇമേജ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൂടെ കൊടുത്തിട്ട് വേണം ആ ഇമേജുകൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് സെർച്ചിൽ ആ ഇമേജുകൾ ലഭിക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് വെബ്സൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ഇമേജിനെ ഗൂഗിൾ സെർച്ചിൽ കൊണ്ടുവരാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ആദ്യം നോർമലി എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഇമേജുകൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നല്ല കാര്യം തന്നെയാണ് ലോകത്തിലെ നമ്പർ വൺ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഫേസ്ബുക്ക് തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകൾ ഗൂഗിൾ സെർച്ചിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെയിം ടൈം ആ ഇമേജിനെ ഗൂഗിൾ പ്ലസ്സിലേക്കും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യുക ഗൂഗിൾ പ്ലസിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൽ ഡിസ്ക്രിപ്ഷനും ടാഗും ടൈറ്റിലും എന്താണ് ഇമേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായിട്ടും അതിൽ നമ്മൾ രേഖപ്പെടുത്തണം ഇനി ഗൂഗിൾ പ്ലസിലേക്ക് മാത്രമല്ല ഗൂഗിളിൻ്റെ ബ്ലോഗ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബ്ലോഗറിലേക്ക് അപ്ലോഡ് ഇനി അതുമല്ല ൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിലൊക്കെ നമ്മുടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്കും നമ്മുടെ ഇമേജുകൾ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഇമേജിന്റെ പേര് കൊടുത്തിരിക്കണം എന്ന് മാത്രം അത് മാത്രമല്ല ഹൈ ക്വാളിറ്റി ഇമേജുകൾ നമ്മൾ ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അപ്ലോഡ് ചെയ്ത പിറ്റേ ദിവസം തന്നെ ഇമേജ് ഗൂഗിളിൽ വരണം ഒരു ടൈം എടുക്കുന്ന പ്രോസസ് ആണ് അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക ഇമേജുകൾ ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത് പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം